ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ തുളസീദാസ് പരമേശ്വരൻ പ്രധാന ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട ക്യാമ്പയിൻ സംസ്ഥാനത്ത് നാളെ ആരംഭിക്കും മൂന്നാർ ഉരുൾപൊട്ടലിൽ കാണാതായ വിനോദസഞ്ചാരി രൂപേഷിന്റെ മൃതദേഹം കണ്ടെത്തി സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും വാർത്തകൾ വിശദമായി ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട ക്യാമ്പയിൻ സംസ്ഥാനത്ത് നാളെ ആരംഭിക്കും ജനുവരി വരെയാണ് രണ്ടാം ഘട്ട പരിപാടി ഇതിനോടനുബന്ധിച്ച് സ്കൂളുകളിൽ വലിയ തോതിൽ കൌൺസിലിംഗ് സംഘടിപ്പിക്കും അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി വിമുക്തി മിഷനും എസ്എസ്സിആർ ടിയും ചേർന്ന് തയ്യാറാക്കിയ തെളിവാനം വരയ്ക്കുന്നവർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നാളെ നടക്കും ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന കൈമാറ്റം ഉപയോഗം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കുവാനുള്ള ഫോൺ നമ്പർ മേൽവിലാസം എന്നിവ പ്രദർശിപ്പിക്കുവാനുള്ള നടപടി ഊർജ്ജിതമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കിക്കൊണ്ടുള്ള ഓർഡിനൻസ് സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചു ഗവർണർ ഓർഡിനൻസ് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചാലും സമാന വിഷയത്തിൽ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാൻ തടസ്സമില്ലെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ നടപടി ഗവർണർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നിയമസഭയിൽ പ്രത്യേക ബിൽ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം അതേസമയം ഓർഡിനൻസ് താൻ കണ്ടിട്ടില്ലെന്നും കാണാതെ പ്രതികരിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഓർഡിനൻസ് കണ്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നും താൻ ഉൾപ്പെടുന്ന വിഷയത്തിൽ താൻ വിധികർത്താവാകുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ ഡൽഹിയിലുള്ള ഗവർണർ മടങ്ങിയെത്തിയ ശേഷമാകും വിഷയത്തിൽ നിർണായക തീരുമാനമെടുക്കുക ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ പുതുക്കടിക്ക് സമീപം ഉണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ വിനോദ സഞ്ചാരി രൂപേഷിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു കോഴിക്കോട് മുത്തപ്പൻകാവ് സ്വദേശി രൂപേഷ് ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് കൊക്കയിലേക്ക് പതിച്ചത് ഇന്ന് രാവിലെ ഫയർഫോഴ്സും പോലീസും പ്രദേശവാസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത് വാഹനം റോഡിലെ ചെളിയിൽ പൂണ്ടതോടെ വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ രൂപേഷ് ഒഴികെയുള്ളവർ പുറത്തിറങ്ങി ഈ സമയം കൂടുതലായി മുകളിൽ നിന്ന് കല്ലും മണ്ണും ചെളിയും ഒഴുകിയെത്തുകയും വാഹനം പാതയോരത്തെ കൊക്കയിലേക്ക് പതിക്കുകയുമായിരുന്നു വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർക്കായി കണ്ണൂർ ജില്ലയിലെ ഇരുക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ശ്രദ്ധേയമാകുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഒരു വർഷത്തേക്ക് ആവശ്യമായ മരുന്നുകളും ഡയാലിസിസ് കിറ്റും സൌജന്യമായി നൽകുന്ന പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചത് വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപയാണ് ഇതിനായി നീക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക സർവേ നടത്തിയാണ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ചത് ഇതിൽ അർഹതപ്പെട്ട പേർക്ക് മരുന്നുകൾ നൽകും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുക നിലവിൽ ആറുമാസം വിതരണം ചെയ്യാനുള്ള മരുന്നുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ കാൻസർ രോഗികൾക്കും സമാന രീതിയിൽ മരുന്ന് വിതരണം ചെയ്യാനുള്ള ആലോചനയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചികിത്സാ ചെലവ് കണ്ടെത്താൻ പല കുടുംബങ്ങളും പ്രയാസപ്പെടുന്നതിനാലാണ് ഇത്തരമൊരു ആശയം നടപ്പാക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് അറിയിച്ചു തലസ്ഥാനത്ത് നീറുവൻകരയിൽ സർക്കാർ ജീവനക്കാരനെ നടു റോഡിൽ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ കുഞ്ചാലുമൂട് സ്വദേശികളായ അഷ്കർ അനീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് അക്രമം നടന്ന് അഞ്ച് ദിവസമായിട്ടും പ്രതികളെ പിടികൂടാനാകാതെ വന്നതോടെ പോലീസിനെതിരെ വിമർശനം ശക്തമായിരുന്നു സംഭവത്തിൽ കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ നടപടിയെടുത്തിരുന്നു അടൂർ സ്കാനിംഗ് സെന്ററിൽ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന പരാതിയിൻമേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അടുത്ത മാസം ഒൻപത് മുതൽ പതിനാറ് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇരുപത്തിയേഴാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര വണ്ടിയുടെ യാത്ര ഈ മാസം പതിനഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും ഡിസംബർ ആറിന് തിരുവനന്തപുരത്ത് ചലച്ചിത്ര വണ്ടിയുടെ പര്യടനം സമാപിക്കും മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല തീർത്ഥാടനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പുറമെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൌകര്യവും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വൈക്കം ശിവക്ഷേത്രം പെരുമ്പാവൂർ എരുമേരി ക്ഷേത്രം നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം ചെറിയനാവട്ടം വണ്ടിപ്പെരിയാർ സത്രം എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത് കണക്കിലെടുത്ത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായി ഇന്ന് അറബിക്കടലിൽ പ്രവേശിക്കാനാണ് സാധ്യത അതിനാൽ കേരള തീരങ്ങളിൽ ഇന്നും ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും ഇന്നലെ മുതൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുകയാണ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഈ വർഷത്തെ ശിശുദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഉജ്ജ്വല ബാല്യം പുരസ്കാര വിതരണവും നാളെ വൈകിട്ട് തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ മന്ത്രി വീണ ജോർജ്ജ് നിർവഹിക്കും മന്ത്രി ആന്റണി രാജു യോഗത്തിൽ അധ്യക്ഷത വഹിക്കും വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളുമായി കുട്ടികൾ സംവദിക്കുന്ന കുട്ടികളോടൊപ്പം പരിപാടിയും ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു വിവിധ മേഖലയിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് കേരള സർക്കാർ എല്ലാ വർഷവും നൽകുന്നതാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നവംബർ ലോകായുക്ത ദിനമായി ആചരിക്കും വൈകിട്ട് നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മുഖ്യാതിഥിയാകും ചടങ്ങിൽ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും ലോകായുക്ത ജസ്റ്റിസ് സെറിയക് ജോസഫ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും കേരളത്തിലെ ലോ കോളേജുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുക്കും മുൻ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന ആർ ശങ്കറിന്റെ അൻപതാം ചരവവാർഷിക സമ്മേളനം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യും ആർ ശങ്കർ പ്രവാസി പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിക്കും ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം കഴിഞ്ഞ ദിവസം നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തിയത് ന്യൂസിലാന്റിനെ തോൽപ്പിച്ചാണ് പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശനം അതിനിടെ ഓസ്ട്രേലിയ കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴ കാരണം കളി നടന്നില്ലെങ്കിൽ പാകിസ്ഥാനേയും ഇംഗ്ലണ്ടിനെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഗോവ എഫ് സിയെ നേരിടും വൈകിട്ട് മത്സരം ലീഗിൽ നാലു മത്സരങ്ങളിൽ മൂന്നെണ്ണവും വിജയിച്ച ആത്മവിശ്വാസവുമായാണ് ഗോവ കേരളത്തെ നേരിടാൻ ഒരുങ്ങുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപത് പോയിന്റുകളുമായി ഗോവ നാലാം സ്ഥാനത്തും ആറ് പോയിന്റുകളുമായി ബ്ലാസ്റ്റേഴ്സ് ഏഴാം സ്ഥാനത്തുമാണ് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സിക്ക് വിജയത്തുടക്കം പൊരുതിക്കളിച്ച കൊൽക്കത്ത മുഹമ്മദൻസിനെ ഒരു ഗോളിന് കീഴടക്കിയാണ് ഗോകുലത്തിന്റെ വിജയക്കുതിപ്പ്ഴാം മിനിറ്റിൽ കാമറൂൺ താരം ബോം സോമലാഗയാണ് ആതിഥേയർക്കായി ലക്ഷ്യം കണ്ടത് ഹാർത്രിക് കിരീടം ലക്ഷ്യമിടുന്ന ഗോകുലത്തിന് ആദ്യ കളിയിലെ ജയം ലീഗിലെ തുടർ മത്സരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതായി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി ടൌണിൽ ഇന്റർലോക്ക് ഉപയോഗിച്ച് റോഡ് നവീകരിക്കുന്ന പ്രവൃത്തി നാളെ ആരംഭിക്കും ഇതേ തുടർന്ന് ഇവിടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രവൃത്തി കഴിയുന്നതുവരെ കോഴിക്കോട് ഭാഗത്തു നിന്നും എടവണ്ണപ്പാറ നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളും കൊളത്തൂരിൽ നിന്നും തിരിഞ്ഞ് മേലങ്ങാടി വഴി കൊണ്ടോട്ടി ടൌണിലൂടെ പോകണം കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന ഭാരവാഹനങ്ങൾ രാമനാട്ടുകരയിൽ നിന്നും കൂരിയാട് വേങ്ങര വഴി തിരിഞ്ഞ് മലപ്പുറം ഭാഗത്തേക്ക് പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കലാഭിരുചികൾക്കും പ്രോത്സാഹനം നൽകുന്നതിനായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ബഡ്സ് കലോത്സവം ഇന്ന് ഉച്ചതിരിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജി ക്യാമ്പസിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നടന്ന കലോത്സവത്തിൽ ഒന്നാമതെത്തിയെട്ട് പ്രതിഭകളാണ് സംസ്ഥാനതലത്തിൽ മാറ്റുരയ്ക്കുന്നത് കൊല്ലത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ കരസേരയിലേക്കുള്ള അഗ്നിപത് റിക്രൂട്ട്മെന്റ് റാലി നടക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് റാലി നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻഷൻ ആന്റ് പെൻഷനേഴ്സ് വെൽഫെയർ വകുപ്പ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട ക്യാമ്പയിൻ സംസ്ഥാനത്ത് നാളെ ആരംഭിക്കും മൂന്നാർ ഉരുൾപൊട്ടലിൽ കാണാതായ വിനോദസഞ്ചാരി സഞ്ചാരി രൂപേഷിന്റെ മൃതദേഹം കണ്ടെത്തി സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും